ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിച്ചസ് ഗ്ലോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സ് വേണ്ടിയാണ് ഞാൻ ഇന്നും വന്നിരിക്കുന്നത്. നമ്മൾ പഴകിപ്പോകുന്ന ചില സാധനങ്ങൾ വെച്ചിട്ട് ഇതുപോലെ പാത്രങ്ങൾ എങ്ങനെയാണ് വെളുപ്പിക്കുന്നത്, അങ്ങനെ ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സാണ് കാണിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമുക്കിത് ഇതുപോലെയുള്ള കവറുകളിലൊക്കെ വെള്ളം നിറച്ച് നമുക്ക് ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ കൈവേദന അതുപോലെ തന്നെ കാലുവേദന ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് കൊടുക്കുവാണെങ്കിൽ അതൊക്കെ കുറയാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇതുപോലെ കസവിൻ്റെ തുണികളൊക്കെ ഇടുവല്ലേ, അതൊക്കെ നമുക്ക് ചീത്തയായി പോകുക, അതുപോലെ നൂല് പൊങ്ങുക എന്നൊക്കെ ഒരു പേടി കാണും. അപ്പോൾ ഇതുപോലെയുള്ള മിൽമ കവർ എടുത്തിട്ട് ഞാൻ വെള്ളമാണ് നിറച്ചിരിക്കുന്നത്, പാലല്ല കേട്ടോ. അപ്പോൾ അത് ഫ്രീസറിൽ വെച്ച് ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രീസ് ചെയ്തിട്ട് ഞാൻ വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇട്ട് തണുപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ ആ നോർമൽ വാട്ടർ ഒന്ന് നല്ലപോലെ കൂളായി കിട്ടും. അതിനുശേഷം നമ്മൾ സോപ്പ് കൂടി ഇട്ട് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി, നമ്മളുടെ ഇതുപോലുള്ള കസവുകളൊന്നും കേടാകില്ല. അപ്പോൾ നല്ലൊരു ടിപ്പാണ് കേട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നുകളുടെ അറ്റം ഇതുപോലെ തുരുമ്പിക്കാറുണ്ട്. അപ്പോൾ നമുക്കത് വസ്ത്രങ്ങളിലൊക്കെ കയറാനും ബുദ്ധിമുട്ടാണല്ലേ, അപ്പോൾ ഈസി ആയിട്ട് നമ്മളുടെ തുണികളിലൊക്കെ കയറാനായിട്ട് ഒരു ടിപ്പാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് സാരിയൊക്കെ കൊടുക്കുന്നവരാണെങ്കിൽ പിന്നുകളൊക്കെ കളക്ട് ചെയ്ത് വെക്കും. പിന്നെ തുരുമ്പൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കളയും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇതുപോലെ തന്നെ ഒരു സോപ്പിൽ കുത്തി വെക്കുവാണെങ്കിൽ നല്ലപോലെ തന്നെ അതിൻ്റെ ഷാർപ്നെസ് കൂടുകയും ചെയ്യും. നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പിന്നെ ചിലപ്പോൾ തപ്പിയാൽ പോലും കിട്ടില്ല. അപ്പോൾ അത് ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നമുക്ക് പിന്നെ പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്ത് വെക്കുകയും ചെയ്യാം, അതിൻ്റെ ഷാർപ്നെസ് കൂടുകയും ചെയ്യും. ഇപ്പോൾ ഞാനിന്ന് കാണിച്ചു തരാം, സോപ്പിൽ കുത്തി വെച്ച പിന്നാണ് പെട്ടെന്ന് തന്നെ തുണികൾ കയറുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ സോപ്പിൽ നമ്മൾ കുത്തി വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇപ്പോൾ ചക്ക സീസണൊക്കെയാണ്. അപ്പോൾ ചക്കക്കുരുവൊക്കെ കൊണ്ടുള്ള പലതരം കറികൾ തോരനൊക്കെ നമ്മൾ വെക്കാറുണ്ടല്ലേ, മെഴുക്ക് പുരട്ടിയൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ അത് ചെരണ്ടുക എന്നുള്ളൊരു ക്ലീൻ ആക്കുക എന്നൊരു ബുദ്ധിമുട്ടാണ്, ഇതേ നോക്കിക്കണ്ടില്ലേ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളിപ്പം മുറിച്ച് ചക്കയുടെയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കൈയിൽ നിന്നൊക്കെ വഴുന്നൊക്കെ പോകും. അപ്പോൾ അത് ഇത് ഒരു ടിപ്പാണ് കാണിക്കുന്നത്, നമ്മളുടെ കുക്കറിൽ ഇട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒരു രണ്ട് വിസിലൊക്കെ അഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ തോലും അതുപോലെ തന്നെ അതിൻ്റെ ബ്രൗൺ സ്കിന്നുമൊക്കെ കളയാം. ഇനി ബ്രൗൺ സ്കിന്ന് നല്ല ഗുണമുള്ളതാണ്, അത് കളയണ്ടെങ്കിലും വേണ്ട. അപ്പോൾ എൻ്റെ അതിൻ്റെ തോലൊക്കെ പെട്ടെന്ന് തന്നെ റിമൂവ് ആയി കിട്ടും, കണ്ടോ, ഇതുപോലെ വിട്ടു പോകും. അപ്പോൾ ഇനി നമുക്ക് അത് വേവിക്കുകയും വേണ്ട, അത് ഈസിയാണ്. നമുക്ക് അരിഞ്ഞ് നേരെ മെഴുക്ക് വരട്ടി അതുപോലെ കറക്കിയിടുകയൊക്കെ ചെയ്യാം. അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നമുക്ക് എത്ര കിലോ ചക്കക്കുരു വേണമെങ്കിലും ഈസി ആയിട്ട് തന്നെ കുക്കറിൽ ഇതുപോലെ തന്നെ ചെയ്ത് ഇടാം. ഇതിപ്പോൾ ഞാൻ വേവിച്ചത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ നമുക്കത് കറി വെച്ചാൽ മാത്രം മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്കത് ഇതുപോലെ പഴകിയ സോസൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമ്മളുടെ പൂജാപാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് എടുക്കാം. ഇപ്പോൾ അത് പഴകിയ കുറച്ച് പഴകിയ സോസാണ്. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ അത് കളയുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ പാത്രങ്ങളൊക്കെ നല്ലപോലെ വെളുപ്പിച്ചെടുക്കാം. ഞാൻ ഇപ്പോൾ ചെറിയൊരു മൊന്തയാണ് കാണിക്കുന്നത്, അതിൻ്റെ പുറമെ പുരട്ടിയ ശേഷം നമുക്കത് ഇതുപോലെ കുറച്ച് 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു സ്ക്രബ്ബർ ഇട്ട് വെറുതെ ഒന്ന് കഴുകി കൊടുത്താൽ മാത്രം മതി, നല്ലപോലെ തന്നെ ക്ലീൻ ആക്കിയിട്ട് കിട്ടുക. അപ്പോൾ നല്ലൊരു ടിപ്പാണ്. അതുപോലെ തന്നെ നമ്മൾ പുറത്തു നിന്നൊക്കെ ഫുഡ് മേടിക്കുമ്പോൾ ചെറിയ കവറിലും സോസ് കിട്ടുമല്ലേ, അപ്പോൾ അതും നമ്മൾ അധികം കുട്ടികളെ കഴിപ്പിക്കാതെ തന്നെ ഇതുപോലെ നമുക്ക് വെക്കുവാണെങ്കിൽ പാത്രങ്ങളൊക്കെ ക്ലീൻ ആക്കാം, നല്ലപോലെ തന്നെ വെളുത്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പും ഒക്കെ ഇട്ട് വെറുതെ ഉരച്ച് കൈ ചീത്തയാക്കേണ്ട, ഇത് നല്ലൊരു ടിപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നല്ലപോലെ തന്നെ വെട്ടി തിളങ്ങിയിട്ടുണ്ട്, നല്ലപോലെ തന്നെ ക്ലാവും അഴുക്കും ഒക്കെ പിടിച്ച ഒരു പാത്രമായിരുന്നു. അപ്പോൾ പൂജാപാത്രം നമ്മൾ ദിവസവും കഴുകുന്നവരുണ്ടല്ലോ, അപ്പോൾ ഇതുപോലെ പഴകിയ സോസൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് ഒന്ന് വാഷ് ചെയ്ത് നോക്കും. അതുപോലെ തന്നെ ഇപ്പോൾ തണുപ്പ് കാലമൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ അത് നമ്മളുടെ സവാളയൊക്കെ ഇതുപോലെ തന്നെ കേടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റൗവിലെ പാചകം കഴിഞ്ഞിട്ട് ആ ചെറു ചൂടിൽ ചുറ്റും ചെയ്തതുപോലെ വെക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആ പുറം വശം, അതായത് മൂട് വശം ചെയ്തതുപോലെ ഫ്രണ്ടിൽ വരണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെക്കുവാണെങ്കിൽ നല്ലപോലെ തന്നെ അത് ഉണങ്ങി കേടാകാതിരിക്കും, അഴുകിപ്പോകാതിരിക്കും കേട്ടോ. അതുപോലെ തന്നെ വേറെ ടിപ്പ് കൂടെ ഉണ്ട്, നമ്മളുടെ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് ഇതുപോലൊരു തവ നമ്മൾ വെറുതെ അടുപ്പിൽ കുറച്ച് നേരം ചൂട് പോകാൻ വെക്കുമല്ലേ, അപ്പോൾ അതേ സവാള പെറുക്കി ഇതുപോലെ ചുറ്റും വെക്കുവാണെങ്കിലും അത് ചൂട് പിടിച്ച് നല്ലപോലെ തന്നെ ഡ്രൈ ആയി കിട്ടും. നല്ലൊരു ടിപ്പാണ്, എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ടുചെയ്യാറ് ചെയ്യുന്നത് AC അയൺ ബോക്സൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെയാണ് അല്ലേ. അപ്പോൾ AC ഉപയോഗിക്കുമ്പോൾ എല്ലാ മിക്കവരും ചെയ്ത് റിമോട്ടിൽ ഓണാക്കിയിട്ട് അതിൻ്റെ സ്വിച്ച് നമ്മൾ ഓണാക്കി റിമോട്ട് ഓണാക്കിയിട്ട് നമ്മൾ റിമോട്ട് ഓഫ് ചെയ്യും, സ്വിച്ച് ഓഫ് ചെയ്യാറില്ല. അപ്പോൾ അതിൻ്റെ കംപ്രസർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, അങ്ങനെ നമുക്ക് കറണ്ട് ചാർജ് കൂടുതലാകും. അതുപോലെ തന്നെ നമ്മൾ ഡോറൊക്കെ ഇതുപോലെ തന്നെ തുറന്നിടും ചിലരൊക്കെ, അപ്പോൾ കൂടുതലും ചൂടകത്തേക്ക് വരികയും പിന്നെയും നമ്മളത് കൂട്ടിയിടും ചൂടില്ലെന്ന് പറഞ്ഞ്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതുപോലെ വാതിലൊക്കെ അടച്ചിടുക, അതുപോലെ തന്നെ സ്വിച്ചും അതുപോലെ റിമോട്ടും തന്നെ ഒരുമിച്ച് ഓഫ് ചെയ്യുക. പിന്നെ നമ്മളത് ഇതുപോലെ തണുപ്പ് കാലത്തൊക്കെ നമ്മളുടെ വീട്ടിൽ നല്ല ഒരു സ്മെല്ല് വരാൻ, നല്ല സ്മെല്ല് വരാനും കൊതുകുകളുടെ ശല്യം പ്രാണികളുടെ ശല്യം ഇല്ലാതാക്കാനും ഇതുപോലെ പോകുമ്പോൾ കുറച്ച് കർപ്പൂരപ്പൊടി കൂടെ ഇട്ടാൽ നല്ല ഒരു സ്മെല്ല് കിട്ടും. അതുപോലെ തന്നെ നമ്മളുടെ കിച്ചണിലെ ദുർഗന്ധവും അതുപോലെ സിങ്കിലെ ദുർഗന്ധവും ഒക്കെ പോയി കിട്ടും.
മൊത്തം ബെഡ്റൂമിലൊക്കെ നല്ലൊരു സ്മെല്ലൊക്കെ വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്യുക. കർപ്പൂരം നമുക്കറിയാമല്ലോ എല്ലാ അണുക്കളൊക്കെ നശിക്കാനുള്ള ഒരു സാധനം കൂടിയാണ്. അപ്പോൾ കർപ്പൂരം കൂടെ ഇട്ട് പുകച്ചാൽ നല്ലതാണ്. അതുപോലെ തന്നെ കാടൊക്കെ ഉള്ള സ്ഥലത്ത് ഇതുപോലെ പുകച്ചിടുവാണെങ്കിൽ ഇഴജന്തുക്കളൊന്നും വരില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മുട്ട നമ്മൾ ഫ്രിഡ്ജിലല്ലാതെ പുറമേ വെക്കാനുള്ള ടിപ്പാണ് പറയുന്നത്. എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും. അപ്പോൾ അതിന് ആ ഒരു ഏതെങ്കിലും ഒരു മൂടി വെച്ചിട്ട് നമ്മളിതുപോലെ വെളിച്ചെണ്ണ ഒന്ന് കൈ കൊണ്ടൊന്ന് തുടച്ചിട്ട് നേരെ താക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലല്ലാതെ തന്നെ പുറമേ തന്നെ നമുക്ക് വെക്കാം. അതുപോലെ പപ്പരങ്ങയൊക്കെ നമുക്ക് ഇതുപോലെ കുറേ കിട്ടുമ്പോൾ നമ്മൾ പുറത്ത് വെക്കാറുണ്ടല്ലേ, അപ്പോൾ അത് ചീത്തയാകാതിരിക്കാനുള്ള ടിപ്പാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് പേപ്പറിൽ പൊതിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ അധിക ദിവസം തന്നെ നമുക്കിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.